കർശിരിയിൽ പഞ്ചായത്ത് ഭരണസമിതി യോഗത്തിൽ വായ മൂടിക്കെട്ടി എൽ ഡി എഫ് മെമ്പർമാരുടെ പ്രതിഷേധം. പഞ്ചായത്ത് പ്രസിഡന്റിനെ ജാതിപ്പേര് വിളിച്ചെന്ന് പറഞ്ഞ് കള്ളക്കേസിൽ കുടുക്കുന്നു എന്നാരോപിച്ചാണ് ഭരണസമിതി യോഗത്തിൽ എൽ ഡി എഫ് മെമ്പർമാർ വായ മൂടിക്കെട്ടി ബാനറുമേന്തി പ്രതിഷേധിച്ചത്. ഇക്കഴിഞ്ഞ ഏപ്രിൽ 1 തീയതി കാരശ്ശേരി പഞ്ചായത്ത് ഭരണസമിതി യോഗത്തിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിനെ ജാതിപ്പേര് വിളിച്ചെന്ന് പറഞ്ഞ് പഞ്ചായത്തിലെ എൽ ഡി എഫ് മെമ്പർമാരെ കള്ളക്കേസിൽ കുടുക്കുന്നു എന്നാരോപിച്ചാണ് ചൊവ്വാഴ്ച നടന്ന പഞ്ചായത്ത് ഭരണസമിതി യോഗത്തിൽ എൽ ഡി എഫ് മെമ്പർമാർ വായ മൂടിക്കെട്ടി ബാനറും പിടിച്ച് പ്രതിഷേധിച്ചത്. കഴിഞ്ഞ ഭരണസമിതി യോഗത്തിൽ കുടിവെള്ള വിതരണവുമായി ബന്ധപ്പെട്ട ചർച്ചയ്ക്കിടെ എൽ ഡി എഫ് മെമ്പർമാർക്കെതിരെ പഞ്ചായത്ത് പ്രസിഡന്റ് മോശം വാക്കുകൾ ഉപയോഗിച്ച് വിളിച്ചതിനെ തുടർന്ന് വാക്കുതർക്കം മാത്രമാണ് ഉണ്ടായതെന്നും ഇപ്പോൾ പ്രസിഡന്റ് നൽകിയ വ്യാജ കേസ് യു ഡി എഫ് നേതൃത്വത്തിൽ കെട്ടിച്ചമച്ചതാണെന്നും ഇപ്പോഴും പഞ്ചായത്തിലെ കുടിവെള്ളക്ഷാമം നേരിടുന്നവർക്ക് കുടിവെള്ളം എത്തിക്കാനുള്ള നടപടി പഞ്ചായത്ത് ഭരണസമിതി സ്വീകരിച്ചിട്ടില്ലെന്നും ഇതിനെതിരെയാണ് വായ്മൂടിക്കെട്ടി പ്രതിഷേധിച്ചതെന്നും എൽ ഡി എഫ് മെമ്പർമാർ പറഞ്ഞു. അന്നത്തെ ബോർഡ് മീറ്റിങ്ങിൻ്റെ ചില ഭാഗങ്ങൾ വ്യാജമായിട്ട് നിർമ്മിച്ച് അവർ സമൂഹ മാധ്യമങ്ങളിൽ യു ഡി എഫിൻ്റെ നേതൃത്വം സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കുന്നുണ്ട്. അങ്ങനെ പ്രചരിപ്പിക്കുന്ന ഭാഗങ്ങളിൽ പോലും പഞ്ചായത്ത് പ്രസിഡന്റിനെ ജാതി പേര് വിളിക്കുന്ന ഒരു ഭാഗം ഇവിടെയില്ല. എന്നിട്ട് പോലും ഇടതുപക്ഷ മെമ്പർമാരെ ബോധപൂർവം കൊടുക്കാൻ വേണ്ടിയിട്ട് യു ഡി എഫിൻ്റെ നേതൃത്വത്തിൻ്റെ തീരുമാനപ്രകാരം ഇവരെ കള്ളക്കേസിൽ കൊടുക്കാനുള്ള ശ്രമമാണ് നടത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിനെതിരെ പ്രസിഡന്റിനെതിരെ അല്ലെങ്കിൽ ബോർഡ് മീറ്റിങ്ങിനകത്തോ എന്ത് സംസാരിച്ചാലും ഇടതുപക്ഷ മെമ്പർമാർക്കെതിരെ കള്ളക്കേസിൽ കൊടുക്കുന്ന പരാതി കൊടുക്കുന്ന പഞ്ചായത്ത് പ്രസിഡന്റിൻ്റെ ധിക്കാരപരമായിട്ടുള്ള സമീപനത്തിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് ഇന്ന് ഇടതുപക്ഷ മെമ്പർമാർ ഇതുപോലെ വാമൂടിക്കൊണ്ട് ഒരു പ്രതിഷേധ സമരം സംഘടിപ്പിക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത്. ഭരണസമിതി യോഗത്തിലെ പ്രതിഷേധം ചിത്രീകരിക്കാനും റിപ്പോർട്ട് ചെയ്യാനും എത്തിയ മാധ്യമപ്രവർത്തകരോട് ആദ്യഘട്ടത്തിൽ ചിത്രീകരിക്കാൻ അനുവദിക്കാതെ പുറത്തുപോകാൻ പറഞ്ഞത് പ്രതിഷേധാർഹവും അസാധാരണവുമാണെന്നും എൽ ഡി എഫ് മെമ്പർമാർ പറഞ്ഞു. ഇടതുപക്ഷ മെമ്പർമാർ നടത്തുന്ന പ്രതിഷേധ സമരം അത് ഷൂട്ട് ചെയ്യാൻ വേണ്ടി വന്നിട്ടുള്ള അത് ചിത്രീകരിക്കാൻ വേണ്ടി വന്നിട്ടുള്ള പത്രക്കാരോട് കടക്ക് പുറത്തു എന്നുള്ള അല്ല ഗെറ്റ് ഔട്ട് അടിക്കുന്ന സമയം ഉണ്ടായിട്ടുണ്ട്. വളരെയേറെ സമ്മർദ്ദങ്ങൾക്ക് ശേഷമാണ് അവർക്ക് അതിനുള്ളിൽ കടന്നു കയറാനുള്ള അവസരം വന്നിട്ടുള്ളത്. ഇത് ധിക്കാരപരമായ സമീപനമാണ്. ജനങ്ങളുടെ പ്രശ്നങ്ങൾ ബോർഡ് മീറ്റിങ്ങിൽ ഉന്നയിക്കുമ്പോൾ അതിനെതിരെ ധിക്കാരപരമായ സമീപനം സ്വീകരിക്കുക, അത് ചിത്രീകരിക്കാൻ വരുന്ന അല്ലെങ്കിൽ അത് റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടി വരുന്ന മാധ്യമ പ്രവർത്തകരെ അവരെ പുറത്താക്കി വാതിലടയ്ക്കുക, ഇത് ജനാധിപത്യ കേരളത്തിൽ കേട്ടുകൾവില്ലാത്തതാണ്. ഇവരുടെ ഇത്തരം സമീപനങ്ങൾക്കെതിരായിട്ട് ജനങ്ങളെ സംഘടിപ്പിച്ചുകൊണ്ട് ഇവരെ പ്രതിരോധിക്കുന്ന സമരപുറകളിലേക്ക് ഇടതുപക്ഷ പ്രസ്ഥാനം പോകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. പ്രതിഷേധത്തിന് ഇടതു മെമ്പർമാരായ കെ പി ഷാജി, കെ ശിവദാസൻ, കെ കെ നൌഷാദ്, എം ആർ സുകുമാരൻ, ഇ പി അജിത്ത് തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ മുക്കം.